അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ഉച്ചക്കത്തെ കൂട്ടാൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിന്ന് സോയാബീൻ വെച്ചിട്ട് നല്ലൊരു മസാല കൂട്ടാൻ ഉണ്ടാക്കിയാലോ എന്ന് കരുതി. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിന് വേണ്ടിയിട്ട് സോയാബീൻ അതിന് നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്നു. ഇനി അതിങ്ങനെ നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ അഴുക്കൊക്കെ നല്ലോണം കളഞ്ഞെടുക്കണം. ഒരു സൈസ് എണ്ണ പോലെ ഉണ്ടാകുമല്ലോ, അതൊക്കെ നല്ലോണം പിഴിഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കണം. അപ്പൊ ഞാൻ രണ്ട് മൂന്ന് വട്ടം നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്. എന്നാലുള്ളൂ അതിന്റെ ശരിക്കുള്ള ആ ഒരു ഇതൊക്കെ കറയൊക്കെ പോയി കിട്ടുള്ളൂ. ഇത് ഈ ഒരു കോലം പോലെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ എന്തായാലും ഇറച്ചിന്റെ അതേപോലെ തന്നെ നമുക്ക് തോന്നുക. നല്ല രസം തന്നെയാണിത്. അപ്പൊ എന്തായാലും ഞാനത് നല്ലോണം വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പൊ ഞാന് മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ട് വല്ലുള്ളി ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനിങ്ങനെ ഒരു ചട്ടിക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ലേസ് ഉപ്പ് ഇട്ടുകൊടുത്തുകൊണ്ട് നല്ലോണം വാട്ടിയെടുക്കുകയാണ്. ഞാൻ എന്ത് സാധനത്തിക്കും വല്ലുള്ളി വാട്ടുമ്പോ നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അയക്ക് കണ്ടുകാണ്ടില്ല ഉപ്പും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ വല്ലുള്ളി വാട്ടുക. എന്നാ പെട്ടെന്ന് തന്നെ നമ്മളെ ഉള്ളി വാടി കിട്ടും. ഇനി നമുക്ക് ചതച്ചു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടുകാണ്ട് തീയൊക്കെ കുറച്ച് വെച്ചുകാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിന്റെ പച്ചമണം മാറുവോളം. പിന്നെ ഇതിന്റെ ഒന്നും കണക്കും കാജും ഞാൻ പറയാത്തത് നമ്മക്കൊരു കൈക്കണക്കാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളാണോ സാധനം എടുക്കുന്നത് അതിന് കണ്ടുകാണ്ടൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളി. ഇനി ഒരു ഒന്നര സ്പൂണോളം മുളകും പൊടി വേണം നമ്മക്ക്, ഏറണ്ട. കാരണം കുരുമുളകിന്റെ പൊടിയും പിന്നെ രണ്ട് പച്ചമുളകൊക്കെ ഇട്ടുകാണ്ടാണല്ലേ നമ്മൾ ചെയ്യണത്. അപ്പൊ എല്ലാം പാടാവുമ്പോ എരി കൂടുന്ന നല്ലോണം ശ്രദ്ധിച്ചണം. ഇനി ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക, പിന്നെ ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടിയും, പിന്നെ ഒരു കുറച്ച് കുരുമുളകിന്റെ പൊടിയും കൂടി ഉണ്ടായാൽ നല്ല രസമാണ്. അപ്പൊ അത് എന്തായാലും ഇട്ടുകൊടുക്കണം. പിന്നെ അരിഞ്ഞുവെച്ച തക്കാളി ഇട്ടുകൊടുക്കുക. ഞാൻ പിന്നെ അതിലൊരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ ഉണ്ടായിരുന്നു, അത് വെറുതെ കേടന്ന് പോകല്ലേ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനത് ഈ കിട്ടത്. അല്ലാതെ അധികം ക്യാപ്സിക്കം വേണമെന്ന് യാതൊരു നിർബന്ധമല്ല, കേടെത്തിക്കളയാനാവില്ല എന്ന് കരുതിയിട്ടായിക്കൊണ്ട് അരിഞ്ഞിട്ടതാണ്. ഇനി കുറച്ച് പഞ്ചസാരയും പാടെ ഇട്ടുകൊടുക്കുക. അത് ഏറെയരുത് കേട്ടോ, എന്നാലോ കുറച്ച് രസമാണ് ഇനിമ ഏത് സാധനത്തിനും പഞ്ചസാര. ഇനി നമുക്ക് കഴുകി വെച്ച സോയാബീൻ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തുകാണ്ട് തീയൊക്കെ നല്ലോണം കത്തിച്ചു കാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ സാധനം ഇവിടെ റെഡിയാകും. അപ്പൊ ഞാനൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് തുറന്നു നോക്കിയതാണ്. അപ്പൊ അത്യാവശ്യം വെള്ളമൊക്കെ പാകത്തിനുണ്ട് ഇതില്. ഇനി വെള്ളം ഒന്ന് വറ്റിച്ചണം എന്നില്ല, ഒരിക്കൽ അങ്ങനെ വറ്റിച്ചു കൊടുക്കുക. അല്ല അങ്ങനെ കായത്തോടുക്കനെ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ നമ്മളെ സോയാബീൻ വെച്ചിട്ടുള്ള മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഞാൻ ഇട്ടുകൊടുക്കാം നമുക്ക്. ഇനി ഈ ഒരു സമയത്ത് മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഞാൻ അരിഞ്ഞിട്ടെടുത്തോളി, നല്ല രസമാണ്. ഇനി അടുത്ത നമ്മളെ പരിപാടി മൂപ്പർക്കില്ല ചോറ് ചെടിക്കടന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കണം. പിന്നെ വിളിച്ചു പറഞ്ഞാല് വന്നുകാണ്ട് കൊണ്ടുപോകും. ആദ്യമൊക്കെ ഞാന് രാവിലെ കൊടുത്തയച്ചിരുന്നു, പക്ഷെ ഇപ്പൊ നന്ന രാവിലെ പോകുമ്പോ നമുക്ക് ഇതിന് പറ്റണില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ചെടിക്കടന്റെ മുന്നിൽ കൊടുത്തുവെച്ചാൽ മതി, ഞാൻ എപ്പോഴേലും വന്ന് കൊണ്ടുപോയിക്കൊണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോ ഒരാഴ്ചന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യല്. മറ്റേത് രാവിലെ ചോറും കൂട്ടാനൊക്കെ കൊടുത്തയച്ചിരുന്നു. പിന്നെ കുറച്ച് കൈപ്പങ്ങപ്പേരിയും കൂടി ഉണ്ടേനും, അതും കൂടിയാണ് വെച്ചുകാണ്ട്. പിന്നെ ചൂടുവെള്ളം വേണം, ജീരക വെള്ളം, അതാട്ടോ കൊടുത്തേക്കണത്. പച്ചവെള്ളം ഒന്നും കുടിച്ചൂല. ഞാന് ചോറ് ഏറ്റവും അങ്ങോട്ട് ഇറങ്ങിയാല് ഈ ഒരു കോയിപ്പടം ഇഞ്ച പിന്നാലെ പോരുട്ടോ. ഓലെ പൂതി എന്താണ് ഓൽക്കില്ല തിന്നാനാണ് നീക്കും, ഇഞ്ച പിന്നാലെ പോരും, പിന്നെ അങ്ങോട്ട് തന്നെയാണ് മടങ്ങും ചെയ്യും. അപ്പൊ ഞാനിവിടെ ചെടിക്കടന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നീ ഒരു ചോറ് ഞാൻ അവിടെ വെച്ചുകൊണ്ട് പോരും, പിന്നെ മൂപ്പർക്ക് വിളിച്ചു പറയാക്കാരം. അപ്പൊ എന്തായാലും ഈ ഒരു മസാല കൂട്ടാൻ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ട്, കുറച്ച് സോയാബീൻ ഉള്ളി തക്കാളി ഒക്കെ വാട്ടിക്കാണ്ട് നല്ല രസമാണ്. ഏകദേശം ഇറച്ചിന്റെ ഒക്കെ നല്ലൊരു സോയ നമുക്ക് കിട്ടും ചെയ്യും. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് കേട്ടോ. അപ്പൊ ഞാനിനി അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. അപ്പൊ എന്നും പറയണ പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.